എല്ലാ ചരിത്രവും വസ്തുതകളുടെ വ്യാഖ്യാനിച്ചുള്ള അവതരണമാണ് ഈ വ്യാഖ്യാനം വ്യക്തിനിഷ്ഠമാണ് എന്ന പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചരിത്രകാരനും തെറ്റിൽ നിന്ന് മുക്തനല്ല എന്നതാണ് ചരിത്ര രചനയെക്കുറിച്ചുള്ള സാമാന്യമായ ഒരു കാഴ്ചപ്പാട് ഇക്കാരണത്താൽ തന്നെ ചരിത്ര ചരിത്രരചന അതീവ ശ്രദ്ധയോടുകൂടി നടത്തപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് ചരിത്രകാരൻ്റെ മനോധർമ്മത്തിനും വ്യക്തി താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സാമുദായിക അക്കാദമിക താൽപ്പര്യങ്ങൾക്കും വഴങ്ങുന്ന ചരിത്രം നിഷ്പക്ഷമായ ചരിത്രമാണ് എന്ന് പറയാൻ കഴിയില്ല അവയൊക്കെയും ചരിത്രത്തിൻ്റെ വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ചരിത്രം പ്രത്യേകിച്ച് ലോക ചരിത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഇത്തരം വ്യക്തിനിഷ്ഠമായ വ്യാഖ്യാനങ്ങൾക്ക് ഇടം കിട്ടിയാൽ അവ വിദ്യാർത്ഥി മനസ്സുകളെ മലീമസമാക്കുകയും തെറ്റായ ബോധ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ വി എച്ച് എസ് ഇ സി ബി എസ് ഇ കോഴ്സുകളുടെ പതിനൊന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരിഷ്കരിച്ച എൻ സി ആർ ടി സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയ ചരിത്ര പാഠപുസ്തകമാണ് സത്യാന്വേഷി ഇന്ന് ചരിത്രം പറയുന്നതിൻ്റെ പിന്നിലെ കാരണം പതിനൊന്നാം ക്ലാസിൻ്റെ പ്രസ്തുത ചരിത്ര പാഠപുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ അതൊരു ചരിത്ര പാഠപുസ്തകമാണോ മതബോധന പുസ്തകമാണോ എന്ന ആശങ്കയാണ് സത്യാന്വേഷിക്കുണ്ടായത് പ്രസ്തുത ആശങ്ക അനാവരണം ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ ചരിത്ര പാഠപുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ലോകചരിത്രമാണ് ലോകചരിത്രത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം ഒരു കൊല്ലത്തിനുള്ളിൽ പഠിക്കാൻ കഴിയില്ല എന്ന ഒഴികഴിവ് അവതരിപ്പിച്ചുകൊണ്ട് വിഷയങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന വാദം ആരംഭത്തിലെ ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്നത് രസകരമാണ് ആധുനിക പാശ്ചാത്യ ലോകത്തിൻ്റെ ഉയർച്ച കേന്ദ്ര അടുത്ത കാലം വരെ പഠിച്ചുകൊണ്ടിരുന്ന ലോകചരിത്രത്തിൽ ശാസ്ത്രം സാങ്കേതികവിദ്യ വ്യാപാരം കമ്പോളം എന്നിവയുടെ തുടർച്ചയായ വളർച്ചയും വികസനവുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ലോകത്തെ സംസ്കാര സമ്പന്നമാക്കിയത് പുരോഗമനാശയത്തിൻ്റെ പതാകവാഹകരായ പാശ്ചാത്യരാണ് എന്ന സങ്കല്പം രൂപപ്പെട്ടു എന്നാണ് പാഠപുസ്തക കമ്മിറ്റി കണ്ടെത്തിയത് ഈ ധാരണ തിരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ലോകചരിത്രത്തെ പുതിയൊരു വീക്ഷണ കോണിലൂടെ കാണാൻ ശ്രമിക്കുകയും അതിനായി വിവിധ കാലഘട്ടങ്ങളിലൂടെ വിവിധ വൻകരകളിലൂടെ സഞ്ചരിക്കുകയും വേണം എന്നതാണ് പുതിയ പാഠപുസ്തക ഉള്ളടക്കത്തിൻ്റെ കാരണമായി കമ്മിറ്റി ആമുഖത്തിൽ പറയുന്നത് പുരോഗതിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കഥകൾക്ക് പിന്നിലുള്ള ഇരുണ്ട വശങ്ങൾ അനാവരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയിലെ കോളനിവൽക്കരണത്തിലൂടെ നശിപ്പിക്കപ്പെട്ട ആദിവാസികളുടെ സംസ്കാരത്തെയും തനിമയെയും കുറിച്ചുള്ള വിലാപം പാഠപുസ്തകത്തിലുണ്ട് ഓസ്ട്രേലിയയിൽ ഒരു ജനതയെ തങ്ങളുടെ ആവാസഭൂമിയിൽ നിന്ന് പിഴുതെറിഞ്ഞ് ഒരു ആധുനിക മുതലാളിത്ത സമൂഹം കെട്ടിപ്പടുത്തതിനെയും പാഠപുസ്തകം അപലപിക്കുന്നുണ്ട് അങ്ങനെ പാശ്ചാത്യമായതെല്ലാം അക്രമാസക്തമാണെന്നും അവയ്ക്ക് ഇരുണ്ട വശങ്ങളുണ്ട് എന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പാഠപുസ്തകം മധ്യ ഇസ്ലാമിക രാജ്യങ്ങളിലെയും മംഗോളിയായിലെയും രാഷ്ട്ര സാമ്രാജ്യ രൂപീകരണങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ട് അതിനായി മാറ്റിവെച്ചിരിക്കുന്ന അറുപത് പേജുകളിൽ പകുതിയോളവും മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന തലക്കെട്ടിന് കീഴിലാണ് ഉള്ളത് മാത്രവുമല്ല ഈ പാഠപുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ പേജുകൾ ഉപയോഗിച്ചിരിക്കുന്ന അധ്യായവും ഇതുതന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ പശ്ചാത്തലമുള്ള പാശ്ചാത്യ നാഗരികതയെയും സംസ്കാരത്തെയും ചരിത്രത്തെയും ദുരാരോപണങ്ങളുടെ ശരശയ്യയിൽ കിടത്തി യഥാർത്ഥത്തിൽ രക്തം മണക്കുന്ന ഇസ്ലാമിക ചരിത്രത്തെ വെളിപ്പിച്ചെടുക്കലാണ് പാഠപുസ്തകത്തിൻ്റെ ഉദ്ദേശമെന്ന് നിഷ്പക്ഷമായി അതിൻ്റെ ആമുഖവും ഉള്ളടക്കവും മാത്രം വായിച്ചാൽ പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിയും ലോകചരിത്രം പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ സാമ്രാജ്യങ്ങൾ എന്ന രണ്ടാം ഭാഗം മൊത്തം അറുപത് പേജുകളാണുള്ളത് അതിൽ പകുതിയോളം പേജുകൾ ഉപയോഗിച്ചുകൊണ്ട് മധ്യ ഇസ്ലാമിക രാജ്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ മറ്റൊരു സാമ്രാജ്യത്തിനും അധ്യായത്തിൻ്റെ തലക്കെട്ടിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നത് കൗതുകകരമാണ് പാശ്ചാത്യ നാഗരികതയെ പൊതുവിലാണ് കുറ്റപ്പെടുത്തുന്നത് എങ്കിലും മധ്യ ഇസ്ലാമിക രാജ്യങ്ങളുടെ ചരിത്രം എഴുതുമ്പോൾ അത് ഒരു മതത്തിൻ്റെ ചരിത്ര രചനയാക്കി മാറ്റാൻ പാഠപുസ്തക സമിതി പ്രദർശിപ്പിച്ച പ്രത്യേക താല്പര്യത്തിൻ്റെ കാരണം എന്തായിരിക്കും മറ്റധ്യായങ്ങളുമായി യാതൊരു വിധത്തിലുള്ള താരതമ്യം പോലും സാധ്യമല്ലാത്ത വിധം ഒരു മതത്തെ മാത്രമായി പഠിപ്പിക്കാൻ ഒരധ്യായം മാറ്റിവെക്കുകയും പ്രസ്തുത മതത്തിൻ്റെ ഉത്ഭവം മുതലുള്ള ചരിത്രവും വിശ്വാസവും പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ കേരളത്തിൽ ഇത്രയും നാൾ ചോദ്യം ചെയ്യാതെ പഠിപ്പിച്ച ചരിത്രാധ്യാപകരുടെ ചരിത്ര ബോധത്തെക്കുറിച്ചും സത്യാന്വേഷിക്ക് അത്ഭുതം തോന്നുകയാണ് പാശ്ചാത്യ സംസ്കാരത്തെയും ആധുനികതയെയും എല്ലാം പേരെടുത്ത് വിമർശിക്കുകയും അതിൻ്റെ ദുരന്ത ഫലങ്ങളെ അനാവരണം ചെയ്യുന്നു എന്ന മട്ടിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ ചരിത്രത്തെ കരിവാരി തേക്കുകയും ചെയ്യുന്ന പാഠപുസ്തകം അശ്രദ്ധമായി പോലും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വരി പോലും അതിനെ വിമർശനാത്മകമായി വിലയിരുത്താൻ മാറ്റിവെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ചരിത്ര പുസ്തകത്തിൻ്റെ പക്ഷപാതപരമായ നിലപാടുകളെ നാം കരുതലോടെ സമീപിക്കേണ്ടിയിരിക്കുന്നു മുഹമ്മദ് നബിയുടെ ജനനവും ജീവിതവും ഇസ്ലാം മതസ്ഥാപനത്തിനായുള്ള യജ്ഞവുമെല്ലാം വളരെ കൂടിയാണ് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഭരണാധികാരികളെയും രാഷ്ട്രരൂപീകരണത്തെയും രൂപീകരണത്തെയും സമ്പദ് വ്യവസ്ഥയെയും വിവരിച്ച ശേഷം പഠിക്കാനും ചിന്തിക്കാനും പ്രേരണ നൽകുന്ന മതഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറഞ്ഞ് മതഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ മധ്യകാല ഇസ്ലാമിക സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള പാഠത്തിൽ സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരണം എന്നതിലുപരി ഇസ്ലാം എന്ന മതത്തിന്റെ രൂപീകരണത്തെയും വളർച്ചയെയും കുറിച്ചുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് പ്രസ്തുത അധ്യായത്തിലുള്ളത് സത്യം സമത്വം സാഹോദര്യം എന്നിവ മുഖമുദ്രയാക്കിയ ഇസ്ലാം ക്രൈസ്തവരും യഹൂദരും ഇതര ഗോത്രങ്ങളും അടങ്ങുന്ന സമൂഹങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് പാഠപുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് യഹൂദരെയും ക്രിസ്ത്യാനികളെയും സംരക്ഷിത പ്രജകളായി ധിമ്മികളായി പരിഗണിച്ചു എന്ന് മറ്റൊരിടത്ത് പറയുന്നു മറ്റു മതവിശ്വാസികൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ അവരുടെ മതവും ജീവനും സമ്പത്തും സംരക്ഷിക്കുന്ന ഭരണാധികാരികൾക്ക് ജസിയ എന്ന നികുതി കൊടുത്തിരുന്നുവെന്ന് വേറൊരിടത്തും പറയുന്നുണ്ട് അങ്ങനെ തികച്ചും മാന്യന്മാരായി ഇസ്ലാം ഭരണാധികാരികളെ അവതരിപ്പിക്കുന്ന പ്രസ്തുത ചരിത്രാധ്യായം എത്രയോ വലിയ കൊടും കൊലകളെയും വംശഹത്യകളെയും ക്രൂരമായ പീഡനങ്ങളെയുമാണ് ചരിത്രത്തിൽ നിന്ന് തേച്ചു മായിച്ചു കളയാൻ ശ്രമിക്കുന്നത് പ്രസ്തുത പാഠം മധ്യപൂർവ്വ രാജ്യങ്ങളുടെ ഇസ്ലാമികവത്കരണത്തിൻ്റെ കാലത്ത് ഇല്ലാതാക്കിയ ആദ്യ നൂറ്റാണ്ട് മുതൽ ആ നാടുകളിൽ അധിവസിച്ചിരുന്ന ക്രൈസ്തവ സമൂഹങ്ങളെക്കുറിച്ച് യാതൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്നത് കുറ്റകരമായ മൗനവും ബോധപൂർവകമായ വ്യാജ ചരിത്ര നിർമ്മിതിയുമാണ് ചില ഉദാഹരണങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഈജിപ്ത് സിറിയ പലസ്തീന ഏഷ്യ മൈനർ ഇന്നത്തെ തുർക്കി മെസോപ്പൊട്ടോമിയ എന്നിവിടങ്ങളിൽ ഏഴാം നൂറ്റാണ്ടിൽ മിക്കവാറും എല്ലാവരും തന്നെ ക്രൈസ്തവരായിരുന്നു അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവർ എവിടെ പോയി എന്നും അവരുടെ ആരാധനാലയങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നും നമ്മൾ അന്വേഷിക്കണം ഏഴാം നൂറ്റാണ്ടിൽ മാത്രം ആരംഭം കുറിക്കുന്ന ഇസ്ലാം മതം ഒന്നാം നൂറ്റാണ്ട് മുതൽ ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെട്ട ക്രൈസ്തവ ധർമ്മത്തെ വിഴുങ്ങുന്നത് എങ്ങനെയെന്ന് കണ്ണീരോടുകൂടിയല്ലാതെ ഒരു ക്രൈസ്തവന് പഠിക്കാൻ കഴിയില്ല ഇസ്ലാം രൂപം കൊള്ളുന്ന ആദ്യ ദശകങ്ങളിൽ തന്നെ എട്ട് പ്രധാന യുദ്ധങ്ങളും പതിനെട്ട് അധിനിവേശങ്ങളും മുപ്പത്തെട്ട് സൈന്യാക്രമണങ്ങളും മുഹമ്മദ് തന്നെ നടത്തിയിരുന്നു ബൈസൻഡൈൻകാരുമായുള്ള അറുനൂറ്റി മുപ്പത്തിയാറിലെ ആദ്യ ഏറ്റുമുട്ടലായ യാർമുഖ് യുദ്ധത്തിൽ വെച്ച് അറബികൾ അവരെ തോൽപ്പിച്ചു കദീശിയായിൽ വെച്ച് പേർഷ്യക്കാരെയും തോൽപ്പിച്ചു മിശിഹായുടെ സ്മരണകളുള്ള ക്രൈസ്തവലോകത്തിൻ്റെ വിശുദ്ധ നഗരമായ ജെറൂസലേമിൽ യഹൂദ ക്രൈസ്തവ ദേവാലയങ്ങൾ നിലനിന്നിരുന്ന അതേ സ്ഥാനത്ത് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഒമർ മോസ്ക് പണി പണികഴിപ്പിച്ചു അറബികളുടെ അക്രമാസക്തവും രക്തരൂക്ഷിതവുമായ യുദ്ധത്തിൽ കീഴടങ്ങിയ ക്രിസ്ത്യൻ നഗരങ്ങളുമായി മുസ്ലിങ്ങൾ സന്ധി ചെയ്തു നാൽപ്പതിനായിരം ക്രിസ്ത്യാനികളുമായി നജ്രനിൽ മുഹമ്മദ് തന്നെ ആരംഭം കുറിച്ച ഉടമ്പടി ബന്ധമാണ് പാക്റ്റ് ഓഫ് ഒമർ ഒമറും തുടർന്നത് പക്ഷേ ആദ്യം സ്വന്തം നഗരങ്ങളിൽ തുടരാൻ ക്രൈസ്തവരെ ഒമർ അനുവദിച്ചിരുന്നുവെങ്കിലും അധികകാലം കഴിയുന്നതിന് മുൻപേ ഒമർ തന്നെ അവരെ മെസപ്പൊട്ടോമിയയിലേക്ക് ഓടിച്ചു വിട്ടു അറബികളെല്ലാം മുസ്ലിങ്ങളായിരിക്കണമെന്ന നിർബന്ധിത നിയമം കൊണ്ടുവന്നതിനെ തുടർന്ന് അറബി ക്രിസ്ത്യാനികളെല്ലാം മുസ്ലിങ്ങളാകാതെ തരമില്ലെന്നായി കുട്ടികളെ മാമോദിസമുക്കാൻ പാടില്ലെന്ന് കർശന നിയമം കൊണ്ടുവന്നിരുന്നു അങ്ങനെ ക്രമേണ അറബികളെല്ലാം മുസ്ലിങ്ങളായി തീരുകയാണ് ഉണ്ടായത് ഒമറിന്റെ കാലത്ത് തന്നെ ക്രിസ്ത്യാനികൾക്കുമേൽ നികുതി ഭാരവും സാമൂഹ്യ അസമത്വങ്ങളും അടിച്ചേൽപ്പിച്ചിരുന്നു പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശമില്ലായിരുന്നു മുസ്ലിം നിയമം എല്ലാവരുടെ മേലും നടപ്പാക്കുകയും മുസ്ലിം അല്ലാത്തവരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല മുസ്ലിമിനെ ക്രിസ്ത്യാനിയാക്കാൻ പാടില്ല മുസ്ലിം പട്ടണങ്ങളിൽ ക്രിസ്തീയ കുരിശ് പ്രദർശിപ്പിക്കാൻ പാടില്ല പുതിയ പള്ളി പള്ളിമണിയാൻ പാടില്ല പള്ളിമണി അടിക്കാൻ പാടില്ല യേശുക്രിസ്തുവിനെ പറ്റി മുസ്ലിമിനോട് പറയാൻ പാടില്ല എന്നിങ്ങനെ വിവേചനം നിറഞ്ഞ ധാരാളം നിയമങ്ങൾ ആ രാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വരികയാണ് ഈ ചരിത്രമൊന്നും പാഠപുസ്തകത്തിൽ എവിടെയും സ്പർശിക്കപ്പെട്ടിട്ടില്ല എന്നത് നമ്മെ ഞെട്ടിപ്പിക്കും അധിനിവേശത്തിൻ്റെ തേരോട്ടത്തിൽ മുസ്ലിം ക്രൂരതകൾക്ക് കീഴെ ഞെരിഞ്ഞമർന്നവർ നിരവധിയായിരുന്നു മുഹമ്മദിലൂടെ അള്ളാ വെളിപ്പെടുത്തിയ നിയമം അനുസരിക്കുന്ന ദാർഅൽ ഇസ്ലാമും ഇസ്ലാമിക നിയമത്തിനു വിധേയമാകേണ്ട ദാർ അൽ ഹർബുമായി ജനങ്ങളെ തിരിച്ചു വേർതിരിച്ചു അമുസ്ലിങ്ങളോട് ജിഹാദ് അഥവാ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു ജനങ്ങളെ മുസ്ലിങ്ങളാക്കി മുസ്ലിം നിയമം നടപ്പാക്കുന്നതിനാണ് ജിഹാദ് എന്ന് പറയുക ഇതിനായി നടന്ന പടയോട്ടങ്ങളിൽ അവർക്ക് കീഴടങ്ങിയ പട്ടണങ്ങളെ സംരക്ഷിത പ്രജകളായി കരുതി ധിമ്മികളായി കരുതി അതാണ് യഥാർത്ഥ വ്യാഖ്യാനം എന്നാൽ ഗ്രാമങ്ങളെ ഒന്നടങ്കം അവർ നശിപ്പിച്ചു കളഞ്ഞിരുന്നു മെസപ്പട്ടോമിയൻ പ്രദേശങ്ങളിൽ മുഴുവനായും ഈജിപ്തിലും ബഹനാസായിലും ഫായിലും അബുവായിലും ജനങ്ങളെ കൊന്നൊടുക്കി ശേഷിക്കുന്നവരിൽ ഭയം ജനിപ്പിച്ച് ജനിപ്പിച്ചവർ മുന്നേറി ഭയചകിതരായവർ സ്വന്തം ഗ്രാമങ്ങൾ വിട്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി പലസ്തീന കടന്ന് സിലീഷ്യയിലെത്തിയ അറബികൾ അവിടെയുള്ളവരെ അടിമകളാക്കി അർമേനിയൻ പ്രദേശത്തേക്ക് കടന്നവർ അവിടെയുള്ളവരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർത്തു സൈപ്രസ് ആക്രമിച്ച് കൊലയും കൊള്ളിവെപ്പും നടത്തി ഉത്തര ആഫ്രിക്കയിലേക്ക് കടന്ന് കാർത്തേജ് ആക്രമിച്ച് നഗരം തകർത്ത് തരിപ്പണമാക്കി ജനങ്ങളിൽ മിക്കവരെയും കൊന്നു അനറ്റോളിയൻ നഗരങ്ങളും ഗ്രാമങ്ങളും അഗ്നിക്കിരയാക്കി പെർഗാമം സാർദിസ് ഗാംഗ്ര നിഖ്യ എന്നിവിടങ്ങളെയും ആക്രമിച്ചു അലെപ്പോ അന്ത്യോക്കിയ സ്റ്റെസിഫോൺ കോൺസ്റ്റാൻസിയ പാഥോസ് ജർണീഷ്യ സമസോട്ട എന്നിവിടങ്ങളിൽ ക്രിസ്ത്യാനികളെയും യഹൂദരെയും കടത്തി കോൺസ്റ്റാൻറ്റിനോപ്പിളിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും തീരദേശ ചന്തകളിലും എഴുന്നൂറ്റി പതിനേഴിൽ വ്യാപകമായ കൊലയും കൊള്ളയും നടത്തി അറബികൾക്ക് ശേഷം വന്ന തുർക്കികളും ഈ കൊള്ളയും കൊള്ളിവെപ്പും നാടുകടത്തലും ദ്രോഹങ്ങളും മതപീഡനങ്ങളും തുടർന്നു കൊണ്ടിരുന്നു എട്ടാം നൂറ്റാണ്ടിലെ രണ്ടാം ഒമറിൻ്റെ കാലത്ത് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം ധാരാളമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സാഹചര്യം സംജാതമായി മതം മാറുന്നവരുടെ നികുതി ഭാരം കുറച്ചു പുതിയ പള്ളികൾ ഇടിച്ചു നിരത്തി ഇസ്ലാമിലേക്ക് വന്നാൽ ആഘോഷമായ സ്വീകരണവും ക്രിസ്തു മതം സ്വീകരിച്ചാൽ മരണവുമായിരുന്നു പ്രതിഫലം ദേശങ്ങളെ തന്നെ മുഴുവൻ ഇസ്ലാമിലേക്ക് പരിവർത്തനപ്പെടുത്തിയ ഈ ചരിത്ര സന്ദർഭങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ലോക ലോകചരിത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇവയൊക്കെ തമസ്കരിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ചരിത്രം വെറും വ്യാജം മാത്രമാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ളവർ ഈ സമൂഹത്തിൽ ഉണ്ടാകുമോ സുറിയാനി സഭയെ മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇല്ലാതാക്കിയ ബെർലോസ് തുർക്കി ടൈമൂറിൻ്റെ ക്രൂരകൃത്യങ്ങളെ ചരിത്രത്തിന് മറക്കാൻ കഴിയുമോ ക്രൂരമായ ക്രിസ്തു മത പീഡകനായിരുന്നു ടൈമൂർ ആയിരത്തി മുന്നൂറ്റി പതിനേഴിലെ അമീദ് യുദ്ധത്തിൽ മാത്രം പന്ത്രണ്ടായിരത്തിലധികം ക്രിസ്ത്യാനികളെയാണ് അയാൾ കൊന്നൊടുക്കിയത് തൈമൂറിന് മുൻപ് നെസ്തോറിയർക്ക് ഇരുന്നൂറിലേറെ രൂപതകൾ അവിടെ ഉണ്ടായിരുന്നു യാക്കോബായ പാത്രിയർക്കീസിന്റെ കീഴിൽ ഇരുപത് മെത്രാ പോലീത്താമാരും നൂറോളം രൂപതകളും ഉണ്ടായിരുന്നു തൈമൂറിൻ്റെ പടയോട്ടത്തിലൂടെ അവയെല്ലാം എന്നേക്കുമായി അപ്രത്യക്ഷമായി ബാഗ്ദാദ് മൊസ്യൂൾ അർബേൽ നിസിബിസ് ജസീറ തബ്രീസ് മാരാഗ എന്നിവിടങ്ങളിലെ മായ ക്രൈസ്തവ സമൂഹങ്ങളും ചരിത്രത്തിൽ അപ്രത്യക്ഷമായി മിക്കയിടങ്ങളിലും വംശഹത്യകളായിരുന്നു നടന്നത് പലരും ഇസ്ലാം മതം സ്വീകരിച്ചു കുറെ പേർ ഉർമിയ തടാകത്തിനും വാൻ തടാകത്തിനും ഇടയ്ക്കുള്ള കുർദിഷ് മലകളിൽ അഭയം തേടി ഫക്കിയാരി മലകൾ അവരുടെ ആശ്രയമായി മാറി കുർദികളുടെയും യശ്വീതികളുടെയും ഇടയിൽ അജ്ഞതയിലും ദാരിദ്ര്യത്തിലും ആണ്ടുപോയ ഒരു ജനതയായി യാക്കോബായക്കാരും നെസ്തോറിയരും അസ്തമിച്ചില്ലാതെയായി അങ്ങനെ അങ്ങനെ ഇല്ലാതാക്കപ്പെട്ട എത്രയെത്ര പ്രാചീന ക്രൈസ്തവ സമൂഹങ്ങൾ മുച്ചൂടും തുടച്ചു നീക്കപ്പെട്ടവർ പേരുകൾ പോലും ചരിത്രത്തിൽ നിന്ന് തേയിച്ച് മായ് കളയപ്പെട്ടവർ കോപ്റ്റിക് കോപ്തിക്രൈസ്തവരുടെയും അർമേനിയൻ സഭയുടെയും എല്ലാം ചരിത്രം പറഞ്ഞു തീർക്കണമെങ്കിൽ സത്യാന്വേഷി എപ്പിസോഡുകൾ പലത് ചെയ്യേണ്ടി വരും എന്നതിനാൽ ഈ ചെറിയ വിവരണം മാത്രം നൽകിക്കൊണ്ട് പാഠപുസ്തകം വെള്ളപൂശലിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഒരു പാഠപുസ്തകത്തിലെ കേവലമായൊരു ചരിത്രപാഠത്തെ ഇത്രമാത്രം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് പലരും കരുതിയേക്കാം പതിനൊന്നാം ക്ലാസ്സിലെ ഒരു തെറ്റായ ഒരു ചരിത്ര പാഠം വായിച്ച് വിദ്യാർത്ഥികൾ വഴിതെറ്റും എന്ന പേടിയൊന്നും സത്യാന്വേഷിക്കില്ല പക്ഷേ ചെറിയ ക്ലാസ്സുകളിലെ ചരിത്ര പാഠങ്ങളിൽ പോലും നുഴഞ്ഞു കയറി മതം വളർത്താനും പഠിപ്പിക്കാനും ചരിത്രത്തിലെ തെറ്റുകളെ മറച്ചു പിടിച്ചുകൊണ്ട് നല്ല കുട്ടി ചമയാനും നടത്തുന്ന വ്യർത്ഥശ്രമങ്ങൾ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചൊരു മതേതര സമൂഹത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല കാരണം ഈ ചരിത്രം നിങ്ങൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതിലെ ഗുരുതരമായ വ്യാജങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുമ്പോൾ നിന്ദിക്കപ്പെടുന്നത് സത്യമാണ് സത്യത്തെ നിന്ദിക്കലാണ് ഏറ്റവും വലിയ ദൈവനിന്ദ ലോകമെമ്പാടും വ്യാപകമായി നടപ്പിലാക്കപ്പെടുന്ന ബൗദ്ധിക ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് ഇത് അക്കാദമിക രംഗങ്ങളെപ്പോലും വ്യാജം കൊണ്ട് കീഴടക്കാൻ തൽപര കക്ഷികളെയും തീവ്ര മതബോധമുള്ളവരെയും അനുവദിക്കുന്നതിലൂടെ ഒരു തലമുറ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാകുന്നു ഈ വലിയ അപകടത്തെ ഗൗരവബുദ്ധിയ നേരിടാൻ പ്രബുദ്ധ കേരളം മുന്നിട്ടിറങ്ങുക തന്നെ വേണം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറു പുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ